2020 ലോകകപ്പിൽ അയർലൻഡിനെതിരെ ഇന്ത്യക്ക് 97 റൺസ് വിജയലക്ഷ്യം. അയർലൻഡ് 96 റൺസിന് ഓൾ ഔട്ടായി. ഹാർദിക് പാണ്ഡ്യ 3ഉം ജസ്പ്രീത് ബുംറയും അഷ്ദീപ് സിംഗും 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനിൽ, തുടക്കം ആദ്യ മത്സരം ഇന്ത്യ ഗംഭീരമാക്കിയെന്ന് പറയാം അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇന്ത്യക്ക് എന്തായാലും 2020 ലോകകപ്പിൽ ഒരു മികച്ച തുടക്കം തന്നെയാണ് ഇന്ത്യയുടെ ബൗളർമാർ സമ്മാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബൗളർമാർ അക്ഷരാർത്ഥത്തിൽ തീ തുപ്പി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഉജ്ജ്വല തുടക്കം തന്നെയാണ് നൽകിയത് ബൗളർമാരെല്ലാവരും. എടുത്തു പറയേണ്ടത് ഹാർദിക് പാണ്ഡ്യ 3 വിക്കറ്റ് വീഴ്ത്തി, ജസ്പ്രീത് ബുംറയും അർഷദീപും 2 വിക്കറ്റ് വീതവും വീഴ്ത്തി, അക്സറും മുഹമ്മദ് സിറാജും മോശമാക്കിയില്ല, ഇരുവരും ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി. അങ്ങനെ അയർലൻഡിന് ആർക്കും തന്നെ ഒരു നിലയുറപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയുണ്ടായില്ല. ആകെ ഗാരറ്റ് ഡെലാനി മാത്രമാണ് പൊരുതി നോക്കിയത്, 26 റൺസ്. ഒടുവിൽ അദ്ദേഹം റണ്ണൗട്ടായതോടുകൂടി അങ്ങനെ അവരുടെ ഇന്നിങ്സ് 96 റൺസിന് അവസാനിക്കുകയായിരുന്നു. 7 ബാറ്റർമാർക്ക് 2 അക്കം കാണാനായില്ല. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടെയാണ് ഈ ലോകകപ്പിന് ഇറങ്ങുന്നത്. നീണ്ട കാലത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് കുട്ടി ക്രിക്കറ്റിലെ വിശ്വകിരീടം വീണ്ടെടുക്കാനാണ് ഇന്ത്യ ഇറങ്ങുന്നത്. അതിനൊത്ത ഒരു ടീം തന്നെയായിട്ടാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മോഹിച്ച അതിലേക്ക്, ആ വലിയ ലക്ഷ്യത്തിലേക്ക് ഒരു മോഹിച്ച തുടക്കം ഇന്ത്യക്ക് അനിവാര്യമായിരുന്നു. അങ്ങനെ ഒരു തുടക്കം തന്നെയാണ് ഇന്ത്യയുടെ ബൗളർമാർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യ 97 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എടുത്തിരിക്കുകയാണ്. എന്തായാലും സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു കൗതുകകരമായ ഒരു ബാറ്റിംഗ് ജോഡിയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റേഴ്സായുള്ള നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഐ പി എല്ലിലെ ഉജ്ജ്വല പ്രകടനം തന്നെയാണ് ഒരുപക്ഷെ സ്പെഷ്യലിസ്റ്റ് യശസ്വി ജയ്സ്വാളിനെ മാറ്റി വിരാട് കോഹ്ലിയെ ഓപ്പണിങ്ങിൽ പരീക്ഷിക്കാൻ ഇന്ത്യ തീരുമാനിക്കാനുള്ള ഒരു കാരണം. എന്തായാലും കോഹ്ലിയും രോഹിതും വിക്കറ്റൊന്നും വീഴ്ത്താതെ ഇന്ത്യയെ വലിയ വിജയത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിജയകുമാർ, യെസ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ മറുപടി ബാറ്റിംഗ് തുടങ്ങി, രോഹിത്തും കോഹ്ലിയും ബാറ്റ് ചെയ്യുകയാണ്.